എക്സർസൈസ് 7.2 ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല ബിക്കോസ് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ് അത് എഴുതിയാൽ പിന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവത്തില്ല ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം ടു കണ്ടക്ട് എ സ്പോർട്സ് മീറ്റ് ആക്ടിവിറ്റി ഇൻ യുവർ റെക്ടാംഗുലർ ഷേപ്ഡ് സ്കൂൾ ഗ്രൗണ്ട് ABCD എ ബി സി ഡി എന്ന ഈ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു സ്കൂൾ ഗ്രൗണ്ട് ആ സ്കൂൾ ഗ്രൗണ്ടില് ഒരു സ്പോർട്സ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാനായി ലൈൻസ് ഹാവ് ബീൻ ഡ്രോൺ വിത്ത് ചോക്ക് പൗഡർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഈച്ച് അപ്പൊ ഇവിടെ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് കാൽക്കുലേഷനും ആൻസർ എഴുതുന്നതിനുള്ള എളുപ്പത്തിന് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ കൂടി വരച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ ഒരു ലൈൻസ് മാത്രമേ ഉള്ളൂ ആ ലൈൻസ് 1 മീറ്ററിന്റെ ഗ്യാപ്പിൽ അതായത് ഇത് 1 മീറ്റർ ആണ് നെക്സ്റ്റ് 1 ഈസ് 1 മീറ്റർ എഗെയിൻ 1 മീറ്റർ ഈക്വൽ ഗ്യാപ്പില് ഈ ലൈൻസ് ചോക്ക് പൗഡർ ഉപയോഗിച്ച് വരച്ചിരിക്കുന്നു 100 ഫ്ലവർ പോട്സ് ഹാവ് ബീൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ഈച്ച് അതർ എലോങ് AD എന്ന ഈ ഒരു സൈഡ് ഈ ഒരു സൈഡില് 1 മീറ്ററിന്റെ ഗ്യാപ്പിൽ 100 ഫ്ലവർ പോട്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു വെച്ചിരിക്കുന്നു അപ്പോ ഇവിടെ ഒരു ഫ്ലവർ പോട്ട് അടുത്ത ഫ്ലവർ പോട്ട് നെക്സ്റ്റ് വൺ ഇങ്ങനെ 100 എണ്ണം ഈ ഒരു ലൈനിൽ AD എന്ന ലൈനിൽ വെച്ചിരിക്കുന്നു 1 മീറ്റർ ഗ്യാപ്പിൽ As shown in the figure, Niharika runs 1/4 the distance AD on the second line and post a green flag. Niharika, ഈ ലൈനിലെ 1/4 ഓടിയതിനു ശേഷം അവിടെ ഒരു ഗ്രീൻ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ എന്താണെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം അപ്പൊ ഇവിടെ ആദ്യം എഴുതേണ്ടത് ഇതാണ് AB is the X axis and AD is the Y ആക്സിസ് അതിൽ സെക്കൻഡ് ലൈനിലാണ് നിഹാരിക ഒരു ഗ്രീൻ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഗ്രീൻ ഫ്ലാഗിന്റെ പൊസിഷൻ നമുക്കൊന്ന് എഴുതാം പൊസിഷൻ ഓഫ് ഗ്രീൻ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ലൈനിലാണ് അങ്ങനെയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് അതിന്റെ 2 ആണ് ആൻഡ് 1/4 ഓഫ് ദ ലെങ്ത് ഓഫ് AD 1/4 ഓഫ് ലെങ്ത് ഓഫ് AD എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ 10 വരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ 10 വരെ അല്ല 100 മീറ്റർ ആണ് കാരണം ഈ 2 ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് 1 മീറ്റർ ആണ് 1 മീറ്ററിന്റെ ഗ്യാപ്പിലാണ് ഫ്ലവർ പോട്സ് വെച്ചിരിക്കുന്നത് അപ്പോ 100 × 1/4 എന്ന് പറഞ്ഞാൽ 100/4 എന്നാണ് അർത്ഥം അതാണ് ഗ്രീൻ ഫ്ലാഗിന്റെ ഈ ഗ്രൗണ്ടിലുള്ള പൊസിഷൻ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 2, 100/4 വിച്ച് ഈസ് 25 അപ്പോ ഗ്രീൻ ഫ്ലാഗിന്റെ പൊസിഷൻ 2:25 ആണ് സെക്കൻഡ് കണ്ടീഷൻ ഇങ്ങനെയാണ് പ്രീത് runs 1/5 distance AD on the 8th line and post a red flag. 8th line, 1, 2, 3, ഇങ്ങനെ ഒന്ന് 8th line ൽ ഈ ഫുൾ AD യുടെ ഈ AD യുടെ ലെങ്തിന്റെ 1/5 ഓടി പ്രീത് ഒരു റെഡ് ഫ്ലാഗ് പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് റെഡ് ഫ്ലാഗ് ഈസ് 8th ലൈനിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 8 ആണ് 100 ആണ് ടോട്ടൽ ലെങ്ത് അതിന്റെ 1/5 ആണ് പൊസിഷൻ ചെയ്യുന്നത് അപ്പോ 100/5 സിംപ്ലിഫൈ ചെയ്താൽ 8 and 20 എന്ന് എഴുതാം ഇനി ക്വസ്റ്റ്യൻ ബാക്കി ഇങ്ങനെയാണ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ഫ്ലാഗ്സ് ഈ രണ്ട് ഫ്ലാഗുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് അപ്പോ ഈ രണ്ട് പോയിന്റുകളെ നമുക്ക് X1, Y1, X2, Y2 എന്ന് എഴുതിയാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലാഗ്സ് is equal to equation root of x1 minus x2 the whole square plus y1 minus y2 the whole square is equal to root of x1 which is 2 minus 8 the whole square plus 25 minus 20 the whole square is equal to root of 6 in the square 36 plus 5 in the square 25 is equal to root of 61. റൂട്ട് 61 ആണ് റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫർദർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇഫ് റോഷ്മി ഹാസ് ടു പോസ്റ്റ് എ ബ്ലൂ ഫ്ലാഗ് എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ ലൈറ്റ് സെഗ്മെന്റ് ജോയിനിങ് ദ ടു ഫ്ലാഗ്സ് വേർ ഷുഡ് ഷീ പോസ്റ്റ് ഹർ ഫ്ലാഗ് അതായത് ഇവിടെ രണ്ട് ഫ്ലാഗുകൾ വെച്ചിരിക്കുന്നു ഒരെണ്ണം ഗ്രീൻ ഫ്ലാഗ് ആണ് അനദർ വൺ ഈസ് റെഡ് ഈ ഗ്രീൻ ഫ്ലാഗിന്റെ പൊസിഷൻ 2:25 ആണ് റെഡ് ഫ്ലാഗിന്റെ പൊസിഷൻ 8:20 എക്സാക്ട്ലി ഇതിന്റെ രണ്ടിന്റെയും മിഡില് ഒരു ബ്ലൂ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ
रोशनी अदेवड़े ऐत पोसिशनल कुंड चंद पोस्ट चेयनम अदाणि इवडे उल्ल क्वेश्चन दैट मींस ई ओरु लाइन सेगमेंटिन्टे मिड पॉइंट कंडुपिडिक्कणम एक्साक्टली मिड पॉइंट अब इन नमुक एक्स वण वै वण इन एक्स टू वै टू एम एल ब्लू फ्लग वोसीशन ई लाइन सेगमेंटि मिड पॉइंट अगर अड़ स्टेप द मिड पॉइंट ऑफ द लाइन सेगमेंट जॉइनिंग द टू फ्लग्स बी एक्स वै अक्स वै आई कंसीडर अगर ब्लू फ्लग वे एक्स कोऑर्डिनेट इक्वेशन इन एक्स वण प्लस एक्स टू बाय टू एक्स वण वै वण एक्स टू वै टू रुपए मिड पॉइंट एक्स कोऑर्डिनेट एक्स वण एक्स टू आड्डे रुपए डिवाइड दैट मींस टू प्लस एट डिवाइडेड बाय टू is equal to 10 by 2 which is 5 adayada fifth line il irikkanam adinte position ini adu etra aanu ennu kandupidikkan next y coordinate kandupidikkunu which is y1 plus y2 divided by 2 25 plus 20 divided by 2 is equal to 45 by 2 which is equal to 22.5 ennu അപ്പോൾ y കോർഡിനേറ്റ് 22.5 ആണ് ദാറ്റ് മീൻസ് 5th ലൈനിൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഈ 5th ലൈനിൽ 22ന്റെയും 23ന്റെയും മിഡിൽ വേണം ആ ബ്ലൂ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ അതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം ദേർ ദ ബ്ലൂ ഫ്ലാഗ് ഈസ് ഓൺ ദ 5th ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 22.5 मीटर ब्लू फ्लैग फोर्थ क्वेश्चन फाइंड द रेशियो इन विच द लाइन सेगमेंट जॉइनिंग द पॉइंट्स -3 10 एंड 6 -8 इज डिवाइडेड बाय -1 6 इवे രണ്ട് പോയിന്റുകൾ -3 10 and 6 8 ये रेंड पॉइंट गले जॉइन चेयर उन्होंने वरीकन लाइन सेगमेंट ने -1 6 एम्मा वरी पॉइंट कंसर्व चेदाल आ पॉइंट डिवाइड चेयर रेशियो ये तरह आना इप्पर इधर ने नमला ये बी एम्मा लाइन सेगमेंट आये कंसर्व चेदाल सी एम्मा वरी पॉइंट -1 6 कंसर्व चेयनो कंसीडर एसी लेंथ सीबी लेंथ रेश्यो अदाणी रेश्यो कंपिटिंग इन एक्स वण वै वण इन एक्स वै इन एक्स टू वै टू कंसीडर ए तोट सी वेष्यो एम सी तोट बी वेष्यो एन आई अस्यूम अगर ഈ x കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് x കോർഡിനേറ്റ് ഓഫ് c is equal to mx2 plus nx1 divided by m plus n ആണ് അത് കാൽക്കുലേറ്റ് ചെയ്തു തന്നിട്ടുണ്ട് which is -1 x കോർഡിനേറ്റ് is -1 അറിയാവുന്ന വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം m അറിയില്ല അപ്പോൾ m into x2 which is 6 plus n അറിയില്ല into x1 which is -3 divided by m plus n is equal to -1 simplify cheyunu 6 into m which is 6m plus n into -3 which is -3n divided by m plus n is equal to -1 divided by 1 consider cheyal cross multiply cheyumbo idu ingotte multiply cheyal 6m -3n ennaagum is equal to -1 kondu m plus n മൾട്ടിപ്ലൈ ചെയ്താൽ -m -n എന്നായി മാറും ഈ m ലെഫ്റ്റിൽ എത്തിയാൽ 6m -m ലെഫ്റ്റിൽ എത്തിയാൽ +m ആകും -3n ഈ n ലെഫ്റ്റിൽ എത്തിയാൽ +n is equal to 0 എന്നായി മാറും 6m +m which is 7m -3n +1n which is -2n is equal to 0 ഇവിടെ 7m is equal to -2n റൈറ്റ് സൈഡിൽ എത്തിയാൽ 2n എന്നായി മാറും 7m ने नमक 7 into m is equal to 2n ने 2 into n എന്ന് എഴുതാം
നമുക്ക് വേണ്ടത് റേഷ്യോ ആണ്. അപ്പൊ റേഷ്യോ എന്നുള്ളതിനെ എം ഈസ് ടു എൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ റേഷ്യോയെ നമുക്ക് എം ബൈ എൻ എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇവിടെ എം ലെഫ്റ്റിലുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന എൻ ലെഫ്റ്റിൽ എത്തിയാൽ ഡിവൈഡഡ് ബൈ എൻ ആയി മാറും. റൈറ്റ് സൈഡിലുള്ള ടു എഴുതി ലെഫ്റ്റിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത സെവൻ ഇവിടെ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ സെവൻ ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ എം ബൈ എന്നിനെ നമുക്ക് എം ഈസ് ടു എൻ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ടു ബൈ സെവനെ ടു ഈസ് ടു സെവൻ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഇതാണ്, ടു ഈസ് ടു സെവൻ. അപ്പോ ഫൈനൽ ആൻസറിൽ നമുക്ക് എഴുതി വെക്കാം, ദെയർഫോർ മൈനസ് വൺ സിക്സ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ